அவர் ஓரத்தன மேல் உண்டாகட்ட divine prosperity shall be on their heads in Jesus mighty name அவர் தலைமுறையில் தெய்வீக அபிவிருத்தி உண்டாகட்ட 100 என்ற progressive equation அவருடைய மேல் இன்று நாங்கள் கற்பிக்கிறோம் இயேசுவின் நாமத்தில் பிதாவே இந்த சௌக்கியத்தின்டேயும் വലിയ വിടുതലുകളുടെയും 2:20 ആയപ്പോൾ പരിശുദ്ധാത്മാവിനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് രാവിലെ പറഞ്ഞു ഇത് സംഭവിച്ചിട്ടില്ല ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കർത്താവ് ശുശ്രൂഷയിലൂടെ ചെയ്യാൻ പോവുകയാണ് ഇന്ന് പകൽ നിങ്ങളുടെ വിടുതലിന്റെ ദിവസമാണ് ഇന്ന് പകൽ ഇല്ലാത്ത അവയവങ്ങൾ കർത്താവ് വളർത്തി തിരികെ തരിക സൃഷ്ടിപ്പിന്റെ ശക്തി യേശുവിന്റെ സൃഷ്ടിപ്പിന്റെ ശക്തി ഈ പകലിവിടെ വ്യാപരിക്കുന്നു രണ്ട് കരങ്ങളും ഉയർത്തി രണ്ട് കരങ്ങളും ഉയർത്തി രണ്ട് കരങ്ങളും ഉയർത്തി രണ്ട് കരങ്ങളും ഉയർത്തി വായികളെ തുറന്ന് അന്യഭാഷകളാൽ നിറഞ്ഞവർ അന്യഭാഷകളിൽ അല്ലാത്തവർ സ്വന്തം ഭാഷകളിൽ കരങ്ങളെ ഉയർത്തി വായി തുറന്ന് ഈ ആരാധനയിൽ ചേർന്ന് ഈ സന്ദർഭത്തിൽ കർത്താവേ രോഗികളായ പ്രിയപ്പെട്ടവർ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ചാട്ടെ ഈ സന്ദർഭത്തിൽ തന്നെ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഈ മണിക്കൂറുകളുടെ ആരാധന തീരുന്നതിന് മുൻപ് നിങ്ങൾ ഫോൺ എടുത്ത് ഇവിടേക്ക് വിളിച്ചു പറയാൻ പോകുന്നത് യേശു ചെയ്ത വിടുതലിന്റെ കാര്യമാ നിങ്ങളുടെ ശരീരത്തിന് മേൽ ദൈവത്തിന് ആത്മാവിന്റെ അതിയായ തേജസ് ഇറങ്ങുന്നത് ഞാൻ ആത്മാവിനിവിടെ അനുഭവിക്കുന്നു ഓ ഹല്ലേലൂയ ദൈവശക്തി നിങ്ങളെ സൗഖ്യമാക്കുന്നു യേശുവിന്റെ കരം നിങ്ങളെ തൊടുന്നു യേശുവിന്റെ കരം നിങ്ങളെ തൊടുന്നു അകൃതി അവിടുന്ന് മാറുന്നു യേശുവിന്റെ നാമത്തിൽ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെക്കുമോ ആ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെക്കുമോ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആ രോഗമോടുന്ന് മാറട്ടെ ഇല്ലാതെ പോയ അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവിടെ ഉണ്ടായി വരട്ടെ നീളം കുറഞ്ഞ കാലുകൾ യേശുവിന്റെ നാമത്തിൽ വളർന്ന രണ്ട് പാദങ്ങൾ ഒരേ അളവിൽ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഡാമേജായി പോയ അവയവങ്ങൾ കേടായി പോയ അവയവങ്ങൾ പകരം ജീവനുള്ള യേശു നൽകുന്ന പുതിയ അവയവങ്ങൾ അവിടെ ഉണ്ടായി വരട്ടെ ഉണ്ടായി വരട്ടെ ഉണ്ടായി വരട്ടെ അത് ഉണ്ടായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ താങ്ക് യു ജീസസ് ആ ക്യാൻസർ മാറട്ടെ ക്യാൻസർ മാറട്ടെ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ ഈ പകൽ യേശുവിൽ വിശ്വസിക്കുന്നതിന് അടയാളമായി രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കൾ കരങ്ങളടിച്ച് അല്പനിമിഷങ്ങൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് എല്ലാവരും അന്യഭാഷകളാൽ നിറഞ്ഞവർ അന്യഭാഷകളിൽ ആരാധിച്ച് അണുങ്ങൾ ആ ക്യാൻസറിന്റെ കോശങ്ങൾ അത് ശരീരത്തിൽ നിന്ന് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സമ്പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരിൽ വ്യാപരിക്കട്ടെ യെസ് കണ്ണ് സംബന്ധമായ രോഗങ്ങളെ ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സൗഖ്യമാക്കുന്നു നിങ്ങളുടെ കരങ്ങൾ കണ്ണ് സംബന്ധമായ പ്രയാസത്തോടെ പോകുന്നെങ്കിൽ ഈ പകൽ കരങ്ങൾ കണ്ണിൽ മേൽ വെക്കുക യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എഫദ എന്ന് ഞാൻ കൽപ്പിക്കുന്നു തുറന്നു വരുവ ഞാൻ കൽപ്പിക്കുന്നു Yes, Lord. അന്തരിക ബാഹ്യ അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ തലമുറയില്ലാത്ത പ്രിയപ്പെട്ടവർ ഈ പകൽ രണ്ട് കരങ്ങളും ഉയർത്തിയാട്ടെ തലമുറയില്ലാത്ത പ്രിയപ്പെട്ടവർ വിവാഹം കഴിഞ്ഞിട്ട് പല വർഷങ്ങളായി തലമുറയില്ലാത്ത പ്രിയപ്പെട്ടവർ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടയാളമായി രണ്ട് കരങ്ങളും ഉയർത്തി രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കുടുംബങ്ങൾക്കുള്ള അനുഗ്രഹം യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ വരട്ടെ അനുഗ്രഹിക്കപ്പെട്ട തലമുറയുള്ളവരായി മാറട്ടെ കർത്താവ് തന്ന വിടുതലിന് നിങ്ങൾ അനുഭവിച്ച വിടുതൽ ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഈ ആരാധന തീരുന്നതിന് മുൻപ് തന്നെ വിളിച്ചു പറയുക പ്രാർത്ഥന പോരാളികൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ദൈവത്തിന് വലിയ വിടുതലിന്റെ ദിവസമായത് എന്താ പ്രമോദയുന്ന ഒരുപാട് പ്രയർ റിക്വസ്റ്റ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അതുകൊണ്ട് ഇത് ഫയലിലാക്കാഞ്ഞത് മണിക്കൂറിനുള്ളിൽ ഇവിടെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ നൂറ് നൂറ് കണക്കിന്റെ ജീവിതങ്ങൾ ഇതൊരു ആളിന്റെ പേരിൽ ജോയി മാവേലിക്കര
എന്ന പേരിലാണ് അത് എഴുതിയിരിക്കുന്നതെങ്കിലും ഇത് പ്രദാനം ചെയ്യുന്നത് അനേക ജീവിതങ്ങളാണ്. നൂറുകണക്കിന് ജീവിതങ്ങളുടെ വിവരങ്ങൾ ഇതിനകത്ത് ഈ കഴിഞ്ഞ 48 മണിക്കൂറിൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. പ്രമോദേ എൻ്റെ കൂടെ വരൂ, എൻ്റെ വാത്സല്യ സഹോദരന്മാരോട് വന്നാട്ട് ഇത് നമുക്ക് ഈ ഓൾട്ടറിലേക്ക് സമർപ്പിച്ച് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. എൻ്റെ വലത് ഭാഗത്തും എൻ്റെ ഇടത് ഭാഗത്തുമുള്ള സഹോദരങ്ങൾ ഈ ഓൾട്ടറിലേക്ക് വന്നാട്ട്. ഇപ്പോൾ തന്നെ സഹോദരങ്ങൾ നിങ്ങൾക്ക് ഈ ഓൾട്ടറിൻ്റെ പണം ആ സ്ക്രീനിൽ ലഭിക്കുന്നുണ്ടല്ലോ. കഴിയുമെങ്കിൽ എഴുന്നേറ്റ് ആ സ്ക്രീനിലേക്ക് പോയി സ്പർശിച്ചുകൊണ്ട് ആത്മാവിനുള്ള ഐക്യതയോടെ എൻ്റെ സന്തോഷവും അനുഗ്രഹവും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ദൈവദാസന്മാർ ദൈവദാസിമാർ ഈ ശുശ്രൂഷയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഇത് അവരുടെ ശുശ്രൂഷയെ അവർ ഏറ്റെടുക്കുന്നു. അതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രോത്സാഹനം, നിങ്ങളുടെ പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ തകരുന്ന ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നു. ആറ് മണിക്കൂർ കഴിഞ്ഞാലേ, 24 മണിക്കൂർ കഴിഞ്ഞാലേ, 48 മണിക്കൂർ കഴിഞ്ഞാലേ, 72 hours കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പല ജീവിതങ്ങളെ കുറിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് അത്യുന്നതനായ യേശുവിന്റെ കരം ആരാധനയോടെ പ്രാർത്ഥിച്ചാണ്, ആരാധനയോടെ പ്രാർത്ഥിച്ചാണ്, ആരാധനയോടെ പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോൾ രാജ്യത്ത് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാണ് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങൾ നിരന്തരം ഈ വിഷയങ്ങൾക്കായി ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശു നമുക്കായി വലിയ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ചു പറയുക. യേശുവിന് നമുക്കായി വലിയ കരുതലുകളുണ്ട്. മാർവോട് കരം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അടുത്ത നിമിഷങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ എന്നോട് ചേർന്നത് പറഞ്ഞു, യേശുവേ അവിടുന്ന് എൻ്റെ പാറയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷയും എൻ്റെ രക്ഷകനും എൻ്റെ എല്ലാമാണ്. ഓ ഹല്ലേലൂയ. അടുത്ത വരുന്ന പോകുന്ന ടെലിഫോൺ കോളുകൾ ഇന്ന് കൂടുതൽ വിഷയങ്ങൾ പ്രാർത്ഥിക്കാനായിരിക്കത്തില്ല, വിടുതലുകളായിരിക്കും. മിക്ക വിഷയങ്ങളും ഇന്നലെ പ്രാർത്ഥിച്ച ഉടനെ തന്നെ മറുപടി വന്നു. ഇന്നലെ പ്രാർത്ഥിച്ച ഉടനെ തന്നെ അതാ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാനുള്ള ധൈര്യം. യേശു പറഞ്ഞു, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുപീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. പ്രമോദ് പറഞ്ഞ സഹോദരൻ വിളിച്ച് പ്രമോദിന്റെ സഹോദരിയും മകളും തമ്മിൽ യാതൊരു ഐക്യതയുമില്ല. പ്രമോദ് പറഞ്ഞിങ്ങനെയാണ്, അമ്മ എന്തെങ്കിലും ചെയ്ത് അത് തൊട്ടാലും പിടിച്ചാൽ എല്ലാം മകള് ദേഷ്യത്തോടു കൂടെയാണ് ഇടപെടുന്നത്. ഇവിടേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു ഒരല്പ മിനിറ്റുകൾക്കുള്ളില് അമ്മ അല്പ മിനിറ്റുകൾക്കുള്ളിൽ അവര് തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി. അദ്ദേഹം വിളിച്ച് പറഞ്ഞാണ് ആ നമ്മളിവിടെ പ്രാർത്ഥിച്ച അല്പസമയത്തിനുള്ളിൽ മകൾ ഓടിച്ചത് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവർ തമ്മിൽ മെഴുകുരുകുന്നത് പോലെ യേശുവിന്റെ സ്നേഹത്തിന്റെ മുമ്പ് വൈരാഗ്യം, പക, പിണക്കം, അസൂയ, സംശയം ഇവയൊക്കെ ഉരുകി മാറും. രണ്ട് കരം ഉയർത്തി ഉറക്കം പറ, യേശുവേ അങ്ങയുടെ സ്നേഹത്താൽ ഇന്ന് പകൽ എന്നെ നിറയ്ക്കണമേ. വിമാനത്തിൽ നിന്ന് ഷൈനി എന്ന് പറഞ്ഞൊരു സഹോദരി വിളിച്ചത്, ബേക്കറിൽ നിന്ന് വാങ്ങി ആഹാരം കഴിച്ചപ്പോൾ അതിൽ നിന്ന് എന്തോ ഒന്ന് തൊണ്ടയിൽ കുടുങ്ങി. അമ്മയ്ക്ക് അമ്മയുടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് സംഭവിച്ചാണ് എന്തോ ഒന്ന് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അത് അവിടെ ഇരിക്കുന്നു. എന്തോ ആണിയോ സ്റ്റേപ്ലറോ എന്തോ ഒരു സാധനം. എവിടെ നിന്ന് കഴിച്ച ആഹാരം? ബേക്കറിന്ന് വാങ്ങിച്ച സാധനം. ബേക്കറിന്ന് കഴിച്ച ആഹാരത്തിന് അത് സ്റ്റേപ്ലറോ എന്തോ
ചേബിളാണ് എന്തെന്നറിയില്ല അതുപോലെ എന്തോ ഒന്ന് തൊണ്ടയിൽ കുടുങ്ങി ഭയങ്കരമായ വേദന സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ച് പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ ആ ഒരു അസ്വസ്ഥത അവിടെ നിന്ന് മാറി ഒരു കുഴപ്പമില്ലാതെ ആരാ സർജറി ചെയ്തത് ആമേൻ ആരാ സർജറി ചെയ്തത് യേശു ഇറങ്ങി വന്നു യേശു യേശുവിനെ കഴിയാത്ത ഒരു കാര്യവുമില്ല ലൂക്കോസ് 1:37 മറക്കരുത് യെസ് ലോർഡ് യേശുവിനാൽ സകലതും സാധ്യം എവരിതിങ് ഈസ് പോസിബിൾ വിത്ത് ജീസസ് അടുത്ത വേയാടുന്ന പുഷ്പ എന്നൊരു സഹോദരി വിളിച്ച് അത് ഇന്നലെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച വിഷയമാണ് അപ്പൊ നേരത്തെ അവരുടെ സഹോദരന് വസ്തു വീതം വെച്ചതുമോ അതിന് സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ പകൽ അത് ഒന്നുകൂടെ അളക്കാനായിട്ട് വരിക അപ്പൊ ഇവര് തമ്മിൽ വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു യാതൊരു കുഴപ്പമില്ലാതെ അത് അളക്കുവാനും സഹോദരങ്ങൾ തമ്മിൽ സമാധാനത്തോട് പിരിയുവാനും ദൈവം സഹായിക്കും യേശു സമാധാന പ്രഭുവാ യേശു ഇറങ്ങുന്നിടത്ത് സമാധാനമേ ഉള്ളൂ രണ്ട് കരം ഉയർത്തി നീറുന്ന വിഷയത്തിലൂടെ പോകുന്നതെങ്കിലും ഞങ്ങളോടൊപ്പം ചേർന്ന് പാസ്റ്ററെ നമുക്ക് ഒരു നിമിഷം അങ്ങനെയുള്ളവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം വർഷങ്ങളായി എത്ര കൊല്ലം ഇന്നലെ കേട്ടില്ലേ 65 വർഷങ്ങളായ വിഷയം കർത്താവിന്റെ പ്രവൃത്തി വന്നപ്പോ മറുപടി വന്നു എത്ര വർഷങ്ങൾ കഴിഞ്ഞതാണെങ്കിലും ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച് യേശുവിന്റെ കരം അവിടെ ഇറങ്ങുകയാണ് വസ്തു വിഷയത്തിന്റെ മേലാകട്ടെ ജോലി വിഷയത്തിന്റെ മേലാകട്ടെ ബിസിനസിന്റെ വിഷയത്തിന്റെ മേലാകട്ടെ എവിടെയും ആകട്ടെ യേശുവിന്റെ കരം ഇപ്പോൾ ഇവിടെ ഇറങ്ങി വരും യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എവറി കൺഫ്യൂഷൻ ഐ കം അഗെയിൻസ്റ്റ് യു ഇൻ ജീസസ് നെയിം എല്ലാ ചിന്തക്കുഴപ്പങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ സ്വസ്ഥത ഇവിടെ ഉണ്ടാകട്ടെ എല്ലായിടത്തും ക്ലാരിറ്റി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു അതുണ്ടാകട്ടെ ആ വിഷയങ്ങളുടെ മറുപടി അവരുടെ കരങ്ങളിൽ അവരനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ ഞങ്ങളോട് ചേർന്ന് ഈ പാട്ട് സൗഖ്യം വേണം ഒരു കുഞ്ഞുകൂടി വേണം എന്നാഗ്രഹമുണ്ട് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുമ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ അസ്വസ്ഥതകളും ശരീരാൽപ്പതേക്ക് വിട്ട് പുറത്തു പോകട്ടെ അവൾ ആഗ്രഹിക്കുന്ന നന്മയെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിവുള്ള ദൈവശക്തി വ്യക്തമായി വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവിനെ ചെയ്തതിനായ സ്തോത്രം കടവന്തരയിൽ നിന്നും അന്നമ്മ ആന്റണി അതൊരു മാത വിളിച്ചിരിക്കുന്നു കൊച്ചുമകനെ നാളെ 1.5 മാസത്തെ കുത്തിവെപ്പ് എടുക്കാൻ പോകുന്ന പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവ് കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവിക പ്രതിരോധ ശേഷി ആ കുഞ്ഞിന് ഉണ്ടാവട്ടെ ദൈവിക കൃപയാല കുഞ്ഞിനെ പൊതിഞ്ഞാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ അമേ റാണി പോത്തൻകോട് നിന്ന് വിളിച്ചിരിക്കുന്നു മകൾക്ക് എൻട്രൻസ് എക്സാം ആണ് യേശുവിന്റെ നാമത്തിൽ കുഞ്ഞിനെ നന്നായി പരീക്ഷ എഴുതുവാൻ ഇടയാകട്ടെ ദൈവിക പരിജ്ഞാനം കൊണ്ട് നിറയുന്നതിനായി സ്തോത്രം നീ അങ്ങനെ പ്രവർത്തിച്ചതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തൃശ്ശൂരിൽ നിന്ന് റിജി എന്നൊരു സിസ്റ്റർ വിളിച്ചിരിക്കുന്നു MBBSന് പഠിക്കുന്നു 2 എക്സാം കഴിഞ്ഞു ഓരോ എക്സാം കൂടി ഉണ്ട് നല്ല റിസൾട്ട് വേണം യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ സഹോദരിക്ക് പ്രാർത്ഥിക്കുന്നു ആ എക്സാമിന് കർത്താവെ നീ കൂടെ ഇരുന്ന് അമ്പകൾക്കൂടെ ബുദ്ധി ഉപദേശം നൽകുമാറാണമേ കർത്താവെ ഒരു ദൈവിക വിടുതൽ അവിടെ സംഭവിച്ചു എന്ന് ഞങ്ങൾ കേൾക്കുന്നത് കാണാം നീ അത്ഭുതം പ്രവർത്തിക്കുന്നതിനെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ വിളിച്ചിരിക്കുന്നു ഭർത്താവിന്റെ മദ്യപാനം മാറണം മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ തകർച്ചയിലൂടെ പോകുന്നു കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ദൈവിക സമൃദ്ധിയായി ജീവൻ അവിടെ ഉണ്ടാകട്ടെ എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ അവന്റെ മദ്യപാനം പൂർണ്ണമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ അജിത്തേ അജിത്തേ ഇന്ന് എത്ര സന്തോഷമാണ് നിങ്ങൾ അമ്മയും മോനും വന്നിരിക്കുന്നത് ഈ അമ്മയും മക്കളും മോനും അമ്മയും രണ്ട് മക്കളും പ്രാർത്ഥിക്കുന്ന മക്കളാണ് എത്ര സന്തോഷമാണ് ആ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ICU കിടക്കുമ്പോൾ അവിടെ നിന്നാണ് സഹോദരി സൂസമ്മ കോശിക്ക് വേണ്ടി ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞത് എറണാകുളത്തു നിന്ന് എലിസബത്ത് മാത്യു വിളിച്ചു പറഞ്ഞിരിക്കുക പ്രാർത്ഥിച്ചു ആ സമയം തന്നെ BP കുറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ ICU നിന്ന് പുറത്തു കൊണ്ടുവന്നു സംസാരിക്കാതിരുന്ന ആള് സംസാരിക്കാൻ കഴിയുന്നുണ്ട് ദൈവം നൽകിയ സൗഖ്യത്തിന് നന്ദി ഞങ്ങളോടൊപ്പം ലോകരാജ്യങ്ങളിൽ പ്രാർത്ഥിച്ചവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ICU ഹോസ്പിറ്റലോ ആയിരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന കേരളത്തിന്റെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു പറയുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നമ്പർ കൊടുക്കുക ലോകത്തിന്റെ ഏതൊരു രാജ്യത്തു നിന്നും തത്സമയം അവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയാൻ കഴിയും ദൈവം നമ്മെ സഹായിക്കട്ടെ ആന്റണിക്ക് തലവേദന BP കൊളസ്ട്രോൾ മഴ വേണം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ബൈബിളിലെ കർത്താവെ വീട് പണി പൂർത്തീകരിക്കാനിടയാകട്ടെ അവന്റെ കർത്താവെ അസുഖത്തിനെല്ലാം പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ ദൈവിക സ്വസ്ഥത എല്ലാ മേഖലയിലും വെളിപ്പെടുക ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ദേശത്തിൽ മഴ തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ
ഭയങ്കര വേദന, നടക്കാൻ പോലും കഴിയുന്നില്ല, വീട്ടിൽ സഹായത്തിന് ആരുമില്ല, സൗഖ്യത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അടുത്തത് ബ്യൂല ത്രിവാൻഡ്രത്തു നിന്ന് വിളിച്ചിരിക്കുന്നു. വീണു, ദേഹത്തിന് അതികഠിനമായ വേദന. ഈ രണ്ടു പേർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സിസ്റ്റർ ഓമനയ്ക്കായി, സിസ്റ്റർ ബ്യൂലയ്ക്കായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം ഓടുന്ന അങ്ങയുടെ വചനം ഇപ്പോൾ തന്നെ ഇരുവരുടെ മേലും പകർന്ന് അവർ സൗഖ്യമാകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ അവരുടെ മേൽ ജീവനും സമൃദ്ധമായ ജീവനും ഇപ്പോൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തെ. കെസി എന്ന സഹോദരി വിളിച്ചിരിക്കുന്നു, വിധവാ പെൻഷൻ കിട്ടണം, മകന്റെ മദ്യപാനം മാറണം, രവി ആശ, ബിബി ആശ എന്നിവരുടെ വിവാഹം നടക്കണം, അന്യത്തയുടെ മകൾ ബിബിയേക്ക് മുഖത്ത് നീര്. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവെ ആ വിധവാ പെൻഷന്റെ പേപ്പറും എല്ലാം കർത്താവ് അങ്ങൊന്ന് ശരിയാക്കി കൊടുത്താട്ട്, മകന്റെ മദ്യപാനം മാറട്ടെ. ഓ ഹല്ലേലൂയ സ്തോത്രം. ആ വിവാഹം നടക്കാനുള്ള വിവാഹങ്ങൾ എത്രയും പേർ നടക്കണം കർത്താവെ. അന്യത്തയുടെ മകൾക്ക് ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ട് പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. മഴ പെയ്താൽ വീട് മുഴുവൻ ചോരുന്നു, കർത്താവിന്റെ രണ്ടു കൈക്കും വേദന. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. മള്ളെ കർത്താവ് എക്സാമിന് കൂടെ ഇരിക്കണം, ഭവനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരണം. കർത്താവിന് പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. സിസി തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, ബാത്റൂമിൽ തെന്നി വീണു, തലമുട്ടി, കുഴപ്പമൊന്നും ദൈവപുറമേൽ കുഴപ്പമൊന്നുമില്ല. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മകൾക്ക് പൂർണ്ണ ആരോഗ്യം കർത്താവെ അങ്ങ് തിരികെ കൊടുത്താട്ട്, ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടാകുമാറാട്ട. പക്ഷേ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഡൽഹി അഞ്ചുതെങ്ങ് വിളിച്ചിരിക്കുന്നു, ബ്രദർ കടബാധിത, മദ്യപാനം മരണം പോകുന്നില്ല, പല മക്കള് നല്ല വിദ്യാഭ്യാസമുണ്ട്. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞൊരു വിടുതൽ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ദാനമ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു, മരുമകൾക്ക് ഡെലിവറിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു നോർമൽ ഡെലിവറി നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, കർത്താവ് നോർമൽ ഡെലിവറി നടക്കട്ടെ, ഒരു ആരോഗ്യമില്ല കുഞ്ഞിനെ നീ അങ്ങ് കൊടുത്താട്ട് പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്നൊരു സഹോദരി വിളിച്ചു കീമോ ഞങ്ങൾ ഒന്നിച്ച് മകളിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കീമോയിൽ കർത്താവിന്റെ കൃപ കൂടെ പരിപൂർണമായ സൗഖ്യം ആ വ്യക്തിക്ക് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ബീന വെള്ളനാട് നിന്ന് വിളിച്ചിരിക്കുന്നു, രാത്രി കിടക്കുമ്പോൾ ശ്വാസമുട്ടലും ചുമയും ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. കർത്താവെ ആ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഒരു പൂർണ്ണ സൗഖ്യം കൊടുത്താണ് രാത്രി നല്ലപോലെ ഉറങ്ങുവാൻ കർത്താവ് എന്റെ മകളെ അങ്ങ് ബലപ്പെടുത്തിയാട്ട പ്രാർത്ഥന കേട്ടാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ പത്രത്തിലെ മനോരമയില് ഫ്രണ്ട് പേജിൽ തന്നെ വന്നിരിക്കുന്ന ഒരു വാർത്ത, സിറിയ തട്ടിക്കൊണ്ടുപോയ ബിഷപ്പുമാർക്ക് മോചനം ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഈ വിഷയം എനിക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആരോ അയച്ചു തന്നിരുന്നു. ആ ബിഷപ്പുമാരെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയത് അവർക്ക് മോചനം ലഭിച്ചു. സിറിയയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അനേക ആളുകൾ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളോട് ചേർന്ന കരങ്ങൾ ദൈവത്തിന്റെ സല്ലേക്ക് ഉയർത്തി ഒന്നിച്ചു പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സമാധാനം ആ രാജ്യത്ത് ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ കർത്താവേ, അങ്ങയുടെ സമാധാനം ലോകരാജ്യങ്ങളോട് പകരണമേ, ലോകരാജ്യങ്ങളോട് പകരണമേ. വി ബ്ലസ് ദ നേഷൻസ് ഓഫ് ദ വേൾഡ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലോകരാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആൻഡ് വി ഡിക്ലെയർ ഡിവൈൻ പീസ് ഓഫ് ഗാഡ് ഓവർ ദെയർ ലൈഫ്. ദൈവത്തിന്റെ നിത്യമായ സമാധാനം രാജ്യങ്ങളുടെ മേൽ ഞങ്ങൾ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ. പാസ്റ്റർ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രീതി എന്ന് പറയുന്ന ഒരു ആന്റിയാണ്. പ്രീതി, പ്രീതി അത് അവര് ചെയ്യാൻ കാരണം, കുറച്ച് നാളൊക്കെ മുമ്പ് നമ്മുടെ പ്രോഗ്രാം ജോയൽ എന്ന് പറയുന്ന ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ, അവന് പലരും കൊടുക്കുന്ന ഗിഫ്റ്റ് അവർ ഇങ്ങോട്ട് അയച്ചു വന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്നേരം അവന്റെ ഒരു പ്രയർ റിക്വസ്റ്റ്, അവന്റെ അപ്പന്റെയും അമ്മയുടെയും ബിസിനസിന് വേണ്ടി, ആ ബിസിനസ്സിന് ഉയർച്ച വന്നതുകൊണ്ടാണ് അവന്റെ അമ്മ ആ പൈസ ഇവിടെ ഇപ്പൊ അയച്ചു തന്നത്. മോന് കിട്ടിയതായ ആളുകൾ കൊടുത്ത ചെറിയ 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 സംഭാവനകൾ, ഗിഫ്റ്റുകൾ അവനത് കൂട്ടി വച്ചിരുന്നു. അത് പ്രാർത്ഥിക്കുന്ന കേരളത്തിനേക്ക് നൽകി. ഒരു റിക്വസ്റ്റോട് കൂടെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ബിസിനസ് വികസിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കും. ഇന്ന് രാവിലെ ഈ ഓഫീസിലേക്ക് കടന്നു വന്നിട്ട് ഒരാൾ വശം കൊടുത്തു വിട്ടത് ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ ചെലവിന് വേണ്ടിയുള്ള പണം
എത്ര നല്ലവനാ കർത്താവ് അവർക്ക് കൊടുക്കുന്ന വരുമാനത്തിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ബൈബിൾ പറയുന്നു നാം കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഒരു നിറവ് ബൈബിൾ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത് ലഭിക്കുന്ന ആളിനൊരു നിറവെന്നല്ല പകരം സ്വീകരിക്കുന്ന ആളിന് നിറവെന്നല്ല പകരം കൊടുക്കുന്ന ആളിന് നിറവ് രണ്ട് കരങ്ങളും ഉയർത്തി സാമ്പത്തിക മേഖലയിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഈ സന്ദർഭത്തിൽ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശുഷ്കമായി പോയ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ എൻ്റെ കർത്താവിൻ്റെ കരം അവിടെ ഇറങ്ങി വന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മേലെ കർത്താവ് അത് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു ഇന്ന് ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ നന്മ കൊണ്ടവരെ നിറയ്ക്കണം കർത്താവ് ഈ സന്ദർഭത്തിൽ സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ ഇല്ലായ്മകളിലൂടെ കടഭാരങ്ങളിലൂടെ പോകുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമൃദ്ധി ദൈവിക നിറവ് ദൈവിക അനുഗ്രഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരിലുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ ജോലി വേണം വിവാഹം നടക്കണം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ കുടുംബത്തിൽ വ്യക്തമായി വെളിപ്പെടട്ടെ വഴിയില്ലാത്തത് വഴി തുറന്നു കൊടുത്ത് മകനെ മാനിക്കണം കർത്താവേ എന്നിട്ട് മകന് തക്ക സമയത്ത് തക്ക തുണയെ കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അന്നമ്മ വിളിച്ചിരിക്കുന്നു ബന്ധത്തിലുള്ള ഒരു സഹോദരിയുടെ കാലിന് ഭയങ്കര വേദനയാണ് സൗഖ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന കർത്താവേ ആ സഹോദരിക്ക് പ്രാർത്ഥിക്കുന്നു ആ കാലിന്റെ വേദനകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചതിനെ സ്തോത്രം ചെയ്യുന്നു യേശു ബ്രദറിന്റെ മൂത്ത മകൻ സോറിയാസിസിനാൽ ഭാരപ്പെടുന്നു ഇളയ മകൻ ജോലി വേണം യേശുവിന്റെ നാമത്തിൽ കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി വ്യക്തമായി കുടുംബത്തിൽ വെളിപ്പെടട്ടെ ആ സോറിയാസിസ് പൂർണ്ണമായി മാറിപ്പോകട്ടെ ദൈവിക കൃപയ്ക്കുള്ളിൽ മറയണം കർത്താവ് തന്നെ പൈതൽ ജോലി ലഭിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ വെള്ളനാട് മോളി എന്നൊരു സിസ്റ്റർ വിളിച്ചിരിക്കുന്നു പത്താം ക്ലാസ് റിസൾട്ട് ഇന്ന് ലഭിക്കും ഉന്നത വിജയത്തിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പത്താം ക്ലാസ്സിലെ റിസൾട്ടിനെ പ്രാർത്ഥിക്കുന്നു കർത്താവ് നല്ല വിജയങ്ങൾ ആ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ മഞ്ജു തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്നു മകൾ മാധവി കുട്ടിക്ക് എൻട്രൻസ് എക്സാം ആണ് യേശുവിന്റെ നാമത്തിൽ പൈതൽ നന്നായി പരീക്ഷ എഴുതുവാൻ ദൈവകൃപ കൊണ്ട് മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പത്തനംതിട്ട ഡേസി എന്നൊരു സൃഷ്ടിച്ചിരിക്കുന്നു മകൾ സ്വീറ്റിക്ക് കിഡ്നി സ്റ്റോണാൽ ഭാരപ്പെടുന്നു പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ കർത്താവേ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ആ കിഡ്നി സ്റ്റോൺ പുറത്തു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ലഭിച്ചനെ ആമേൻ ജോളി മാത്യു തെങ്ങലിൽ നിന്ന് വിളിച്ചിരിക്കുന്നു പിടഞ്ഞു വേദന വിരൽ മടങ്ങുന്നില്ല യേശുവിന്റെ നാമത്തിൽ നിന്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യുവാൻ കഴിയാതിരുന്നു അത് ഇപ്പോൾ തന്നെ തന്നെ മകൾ ചെയ്യുവാനിടയാകട്ടെ പൂർണ്ണ സൗഖ്യം അവിടെ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തിരുവനന്തപുരത്ത് മിനി എന്നൊരു സിസ്റ്റർ വിളിച്ചിരിക്കുന്നു ഭർത്താവ് മദ്യപാനം തന്നെ ഭാരപ്പെടുന്നു മക്കൾ രണ്ടുപേർ അവരെ പത്താം ക്ലാസ്സിലെ റിസൾട്ട് വേണ്ടി കാത്തിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ വിഷയങ്ങൾ നിന്റെ പാദോരത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ കുടുംബത്തെ നീ ഉദ്ധരിക്കുമാറാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്കായി വിളിച്ചുകൊണ്ടിരിക്കുന്നു നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു അഥവാ സ്ക്രീനിൽ വിളിച്ചു പറഞ്ഞ് ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഒട്ടും വിഷമിക്കരുത് ദൈവത്തിന്റെ ജനം ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മോടൊപ്പം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും എന്റെ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു യേശു പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി കുടുംബത്തിലെ സകല വിഷയങ്ങൾക്കും കർത്താവ് പരിഹാരം നൽകി മിസ് മോളി നെയ്യാറ്റിങ്കരയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് യേശു പ്രവർത്തിച്ച സകലയിടത്തും പരിഹാരമുണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് മകൻ കൃപ പാലക്കാട് നിന്ന് വിളിക്കുന്നു മകൻ 13 വയസ്സുള്ള മകൻ എപ്പിലപ്സി ബുദ്ധിമാന്ദ്യത്താൽ ഭാരപ്പെടുന്നു മുത്തിന് വളവുണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മകന് കർത്താവേ എപ്പിലപ്സിയിൽ നിന്ന് പൂർണ്ണ ഒരു സൗഖ്യം നീ കൊടുത്താട്ട് അല്ലെങ്കിൽ ആ ബുദ്ധിമണ്ഡലങ്ങളെ ഒന്ന് തുറന്നാട്ട് പൂർണ്ണ ഒരു ആരോഗ്യം നീ കൊടുത്താട്ട് പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ശോഭ വിളിച്ചിരിക്കുന്നു മകൻ സോളമൻ 10 വയസ്സുള്ള ലിവറിന്റെ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നു മൂത്ത മാൾ ഇതേ രോഗത്തിന് മരിച്ചതാണ് മോന് സൗഖ്യം ലഭിക്കുന്ന പ്രാഥമിക ഹസ്ബൻഡിന്റെ മാനസിക രോഗം മാറണം കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹസ്ബൻഡിന്റെ മാനസികമായ എല്ലാ രോഗങ്ങളും മാറട്ടെ കുടുംബത്തിന് വിടുതൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആണ്ടോ പേരുൽക്കാവ് നിന്ന് വിളിച്ചിരിക്കുന്നു ഇന്ന് എൻട്രൻസ് മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതുന്നു കർത്താവേ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എക്സാം അവൻ അനുകൂലമാക്കി കൊടുത്താട്ടെ അവന്റെ ഭാവി നീ അനുഗ്രഹിച്ചാട്ടെ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ സ്വന്തം മാത്യു വിളിച്ചിരിക്കുന്ന 6 വർഷമായിട്ട് തലമുറയില്ല കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളെ
തൊടുത്ത് ആ കുടുംബത്തെ മാനിക്കണം ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ പുഷ്പം നിയാറ്റിൻകരെന്ന് വിളിച്ചിരിക്കുന്നു സഹോദരങ്ങൾ ഒരുമിച്ച് നടത്തിയ ബിസിനസ് നഷ്ടത്തിലാണ് ലക്ഷങ്ങൾ കടമുണ്ട് കുടുംബത്തിൽ ആത്മഹത്യ പ്രവണതയുണ്ട് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ആ മക്കളെ കർത്താവേ അങ്ങ് അനുഗ്രഹിച്ചാട്ട് കർത്താവേ ആ ബിസിനസ്സിനെ അങ്ങ് അനുഗ്രഹിച്ചാട്ട് ആത്മഹത്യ പ്രവണതകൾ മാറട്ടെ കർത്താവേ യേശുവിന്റെ സമാധാനത്താൽ നിറച്ചാട്ട് ഹല്ലേലൂയ പ്രാർത്ഥന ഘടനാ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ വ്യക്തിയുടെ മേൽ പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ തൊണ്ടയിൽ എല്ലാ അസ്വസ്ഥതകളും മാറണം യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് ഒന്നിച്ച് ആ ആത്മഹത്യയുടെ കേസ് പറഞ്ഞു ഇന്നലെ ഞാൻ രാത്രിയിൽ ഇവിടെ സ്റ്റുഡിയോയിൽ ഉള്ളപ്പോ വിളിച്ചതും ആത്മഹത്യ അവർക്ക് അറിയാവുന്ന കുറേ പേർ ആത്മഹത്യയുടെ അച്ഛന് കൊണ്ട് നടക്കുക കുറേ മാസങ്ങളായിട്ട് നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ആത്മഹത്യയുടെ ദുരാത്മാവ് മാറാൻ മരുന്ന് കഴിച്ചാൽ മാറത്തില്ല അത് നിങ്ങളെ നശിപ്പിക്കുവാനും നാണം കെടുത്താനും കുടുംബത്തിൽ നൂറ്റാണ്ടുകളിലേക്ക് നാശവും കെടുതിയും ശാപവും നാണക്കേടും വരുത്തി വെക്കേണ്ടതിന് വന്നു കയറിയ ദുർപിശാചാത് അത് മാറുവാൻ യേശു വന്നാലേ സാധ്യമാകുന്നുള്ളൂ ഈ സന്ദർഭത്തിൽ ആത്മഹത്യയുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നവർ രണ്ട് കരവും ഉയർത്തി പറ യേശുവേ എനിക്ക് അങ്ങേ ആവശ്യമുണ്ട് എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണം എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണം ഒരു നിമിഷം വാ തുറന്ന് പ്രാർത്ഥിക്കൂ എന്നോട് ചേർന്നത് പറയൂ യേശുവേ എനിക്ക് അങ്ങേ ആവശ്യമുണ്ട് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം അങ്ങയുടെ സമൃദ്ധമായ ജീവൻ എനിക്ക് ആവശ്യമുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ വ്യക്തികളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ആത്മഹത്യയുടെ പ്രവണതകൾ ആത്മഹത്യയിലേക്ക് അവരെ ചിന്തിപ്പിക്കുന്ന ദുഷ്ടപിശാചിനോട് യേശുവിന്റെ നാമത്തിൽ അവരിൽ നിന്ന് വിട്ടെന്നേക്കുമായി മാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു യേശുവിന്റെ ജീവൻ സമൃദ്ധമായ ജീവൻ നിത്യ ജീവനാ അവർ ഓരോരുത്തരും നിറയപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ ബൈബിൾ പറയുന്നു യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന വ്യക്തി രക്ഷിക്കപ്പെടും ഞാൻ ആവർത്തിക്കട്ടെ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശുവേ നീ എന്റെ രക്ഷിതാവാണെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷിക്കപ്പെടും യേശുവിന്റെ മകനായി മകളായി ജീവിക്കുവാൻ സാധിക്കും യോഹന്നാൻ 1:12 യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകി വീണ്ടും 8:1 ഇങ്ങനെ വായിക്കുന്നു ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ക്രിസ്തുവേശു ഒരുക്കുന്ന ഒരുക്കിയ സ്വാതന്ത്ര്യത്തിന്റെ ജീവിതത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബേബി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു മകളുടെ വിവാഹം നടക്കണം ബേബിയുടെ ഷുഗർ നോർമലാകണം കാലിന്റെ വേദന മാറണം കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മകൾക്ക് കർത്താവ് നല്ലൊരു വിവാഹം അങ്ങ് കൊടുത്താണ് വലിയ ആ ഷുഗർ കർത്താവ് ഷുഗറിന്റെ ലെവലുകളെല്ലാം നോർമലാകട്ടെ ഇപ്പൊ കാലിന്റെ വേദന പൂർണ്ണ ആരോഗ്യം നീ കൊടുത്താണ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ മാനാറിന്റെ മറിയാമ ശമുവിൽ വിളിച്ചിരിക്കുന്നു ഷുഗറ് ബി പി കൊളസ്ട്രോൾ സൗഖ്യമാകണം മകൻ സാബുവിന് 14 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല കർത്താവ് ഞാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു ആന്റിയുടെ മേൽ പരിപൂർണമായ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു മകന്റെ കുടുംബത്തെ നമ്മൾ തലമുറകളെ കൊടുത്ത് അങ്ങ് മാനിക്കണം ഉയർത്തണം യേശുവിൻ നാമത്തിൽ തന്നെ പനിയാൽ ഭാരപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം വിടുതലും അദ്ദേഹത്തിന് മേൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ കൊച്ചുമകൾക്ക് അസ്വസ്ഥത മാറി പൂർണ്ണ സൗഖ്യം കിട്ടി തടിയൂരിൽ നിന്ന് മിസ് അമ്മണി മക്കളുടെ സ്നേഹം തിരികെ കിട്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അവർ സ്നേഹത്തോടെ കഴിയുന്നു മിസ് തങ്കം തിരുവനന്തപുരം മകൻ സുബിൻ പനി യൂറിനറി ഇൻഫെക്ഷൻ മുതലായവൻ ഭാരപ്പെടുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സമ്പൂർണ്ണ സൗഖ്യം ആ സുബിന്റെ മേൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ഡെങ്കി ഫീവർ വളരെയധികമായി പ്രയാസത്തിലൂടെ ആളുകളെ നയിക്കുന്നു നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം യേശുവിന്റെ സമ്പൂർണ്ണ സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകണം ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം ഡെങ്കി ഫീവറിനാൽ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഭാരപ്പെടുന്നെങ്കിൽ ആശുപത്രിയിലോ വീടുകളിലോ ആയിരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ കരം നിങ്ങളുടെ മേൽ വരുന്നു യേശുവിന്റെ സൗഖ്യം പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ ആ പകർച്ചവ്യാധി നിശേഷം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ യേശുവിൻ നാമത്തിൽ
അതി കഠിനമായ നടുവേദന മകൾ അമ്മ തമ്മിൽ പിണക്കം ഇത് മാറേണ്ടതിന് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ കുടുംബത്തിൽ സൗഖ്യവും ആ ക്ലേശിപ്പിക്കുന്ന അവസ്ഥകളും മാറട്ടെ. യേശുവിന്റെ സമാധാനം ആ കുടുംബത്തിനകത്ത് നിറയട്ടെ. യേശു പിതാവേ, നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ആ പറഞ്ഞാട്ടെ. ഓക്കേ, ഞാൻ ട്രാങ്ക് കാട്ടാക്കടയിൽ നിന്ന് ജെസ്സി ആണ് വിളിക്കുന്നത്. കാട്ടാക്കടയിൽ നിന്ന് ജെസ്സി. ജെസ്സി ആ പറഞ്ഞാട്ടെ. എനിക്ക് ഇന്നും നാളെയുമായിട്ട് കേരള മെഡിക്കൽ എൻട്രൻസിന്റെ എക്സാം നടക്കുവാണ്. മെഡിക്കലിന്റെ ഇന്നും നാളെയുമായിട്ട്. ഓക്കേ ജെസ്സി, കം ഓൺ. എന്താണ് യാ, നമുക്ക് പ്രാർത്ഥിക്കാം. ജെസ്സി, യേശു അത്ഭുതം പ്രവർത്തിച്ച് ജെസ്സിക്ക് ഉയർന്ന സ്കോർ കരസ്ഥമാക്കാൻ ദൈവവിടയാക്കും. എൻ്റെ കയ്യിലെ ധാരാളം റിക്വസ്റ്റുകൾ ഇപ്പോൾ തന്നെ ഈ ടേബിളിലുണ്ട്. ഇന്ന് നാളെ മെഡിക്കലിൻ്റെ എൻട്രൻസ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ജെസ്സി ഫോണിൽ തന്നെ നിൽനാട്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ബൈബിൾ പറയുന്നു, ഗാഡ് വിൽ ഗീവ് അസ് ഹിസ് സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ടു ദോസ് ഹു ആസ്ക് ടു ഹിം. ആരൊക്കെയാണോ അവനോട് ചോദിക്കുന്നത് അവർക്ക് അവൻ ആ കൃപ നൽകും. ഇന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിച്ച് ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ എൻട്രൻസ് എക്സാമിന് വേണ്ടി എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ വന്ന് വിദേശ രാജ്യങ്ങൾ ജീവിക്കുന്നു എങ്കിലും പേരൻസ് അവിടെ ആയിരിക്കുമ്പോൾ അവരുടെ കൂടെ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്നെങ്കിലും കേരളത്തിൽ വന്ന് എൻട്രൻസ് എഴുതുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. അനേകരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കരം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. ഫാദർ വി പ്രേ ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് എക്സലൻസ് Lord shall descend on them, Lord, like never before. Kathave orikkal pole samuchillatha reethiyile angeda shreshthathude aathmaava avare mel irangatte. Hallelujah, that they will excel in everything that they do, Lord. Kathavinte krupa nimittham avaru uyarthu varatte. High score, high rank, Yesuvinte naamathile njangal avare mel declare cheyunu. Pratheechi Jessica njangal prarthikkunu Yesuvin avare anugrahichu prarthikkunu. വെള്ളിയാഴ്ചയിൽ സഹോദരി വിളിച്ചിരിക്കുന്നു, മകൾക്ക് പഠിക്കുവാൻ ബുദ്ധിമുട്ട്, പുസ്തകം എടുക്കുമ്പോൾ ഉറക്കം വരുന്നു, മകന് ചൂടും തണുപ്പുള്ള സാധനം ഒന്നും കഴിക്കുവാൻ പറ്റുന്നില്ല, ജോലി വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ അശുദ്ധവും ശക്തിയും കെട്ടുപോകട്ടെ. ദൈവിക പ്രവൃത്തി വ്യക്തമായി വെളിപ്പെടുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉത്സാഹവും മടുപ്പില്ലായ്മയും ഉണ്ടായി വരട്ടെ. കർത്താവേ, അന്നുകൊണ്ട് അലങ്കരിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് രമണി എന്നൊരു മാതാവ് വിളിച്ചിരിക്കുന്നു. 1.5 വർഷമായി ഭർത്താവ് മരിച്ചുപോയി, സ്വന്തമായ ഒരു ഭവനമില്ല. മോൻ രമേശ് ട്രെയിനിങ്ങിന് പോയിരിക്കുന്നു, നല്ലൊരു ജോലി ലഭിക്കാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഭർത്താവ് മാതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവെ, നീ അവർക്ക് ആശ്രയമായിരിക്കാൻ സ്തോത്രം. ആ മകന് നല്ലൊരു ജോലി ലഭിക്കട്ടെ, അവർക്ക് ഭർത്താവെ നല്ലൊരു ഭവനം പണിയുള്ള സാഹചര്യം ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേ. ഒരു സമൃദ്ധമായ അനുഭവം അവർക്ക് ഉണ്ടാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ്, അന്ന് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനാണല്ലോ അത് അവരുടെ
നമ്മുടെ ജീവിതത്തിൽ ആക്കിക്കട്ടെ യേശുവിൻ നാമത്തിൽ. നമുക്ക് ഇന്ന് വീണ്ടും ഒരു ആൻഡോ ഇപ്പോൾ തന്നെ ടെലിഫോണിൽ വിവരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എം ബി ബി എസിന്റെ എൻട്രൻസ് എക്സാം എഴുതുന്നു, അവനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അവൻ എൻട്രൻസ് എക്സാം എഴുതുവാൻ എന്റെ കർത്താവിന്റെ കൃപ അവരോടുകൂടി ഇരിക്കും യേശുവിന്റെ നാമത്തിൽ. ഐ പ്രേ ലോർഡ് ദാറ്റ് ഹി വിൽ എക്സൽ, ദ സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ഷാൽ ഡിസെൻഡ് ഓൺ ഹിസ് ലൈഫ്. യേശുവിന്റെ നാമത്തിൽ അവന്റെ മേൽ ഒരു ഉയർന്ന റാങ്ക് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പിതാവേ. അന്നമ്മ കോഴഞ്ചേരിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, മരുമകനെ കഴുത്തും കഴുത്തിന് വേദന, കൊച്ചുമകന്റെ ദേഹത്ത് കുരുക്കൾ, അന്നമ്മയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ മരുമകന്റെ സകല വേദനകളും മാറട്ടെ. ഓ കൊച്ചുമകന്റെ ദേഹത്ത് ആ കുരുക്കൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അന്നമ്മയുടെ സകല അസ്വസ്ഥതകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നലെ ഇവിടെ വന്ന് ടെലിഫോൺ കോളിൽ എന്നെ വിളിച്ചു പറഞ്ഞത് അമേരിക്കയിലുള്ള ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥിക്കണമെന്ന്, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥിക്കണമെന്ന് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു പറയുവാനിടയായി. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. പലവിധ വിഷമതകൾ അവർ നേരിടുന്നുണ്ട്, പല ക്ലേശങ്ങൾ അവർ നേരിടുന്നു, മാറി മറിയുന്ന അവസ്ഥകളിൽ അവർ വളരെയധികമായി ക്ലേശങ്ങളിലൂടെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഈ പകൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ അമേരിക്കയിൽ ആയിരിക്കുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. അമേരിക്കൻ ഐക്യ നാടുകളിൽ ആയിരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, കുഞ്ഞുങ്ങൾ, അവരായിരിക്കുന്ന രാജ്യത്ത് അവിടുത്തെ കൃപ അവരുടെ മേലുണ്ടാകണമേ. കർത്താവിന്റെ സംരക്ഷണം അവരുടെ മേലുണ്ടാകണമേ. കർത്താവെ മാറി മറിയുന്ന നിയമങ്ങളുടെ മുമ്പിൽ, ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിന്റെ മക്കളെ അവിടുന്ന് സ്നേഹത്തോടെ അവിടുന്ന് കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളുകളിൽ കോളേജുകളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ സുരക്ഷിതരാകട്ടെ. ജോലിക്ക് പോകുന്ന സഹോദരി സഹോദരന്മാർ സുരക്ഷിതരാകട്ടെ. ഭവനങ്ങളിൽ പാർക്കുന്നവർ സുരക്ഷിതരാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മകനെ നല്ലൊരു ജോലി കൊടുത്ത് മാനിക്കണം യേശുനാമത്തിൽ തന്നെ. സണ്ണി മാവലിക്കർ എന്ന് വിളിച്ചിരിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നു. 29-ാം തീയതി ഒരു ചിട്ടിയുണ്ട്, അത് മകനെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതുവഴികൾ തുറന്നാട്ടം വെച്ച ആ കൂറി കർത്താവെ മകൻ അനുകൂലമാക്കി മാറ്റണം കർത്താവെ. സകല നന്മകളാലും നിറച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഒരു വിഷയം, ഇന്ന് 10th കേരള സ്റ്റേറ്റ് ബോർഡിന്റെ റിസൾട്ട് അറിയാം അല്ലേ, ഇന്നലെ അറിയുന്നേ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് കുഞ്ഞുങ്ങൾ ആശങ്കയില്ല, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഫാസ്റ്റ് സീനു ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഞങ്ങളോടൊപ്പം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു കർത്താവേ. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പാലകൾ റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ ടെൻഷനും കുഞ്ഞുങ്ങളെ അങ്ങ് വിടുവിച്ചാട്ടെ. അവരെ മുൻപോട്ട് അങ്ങ് ഭാവി അനുഗ്രഹിച്ച് ഉയർത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ വിശിക്ഷ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപകളിലും പൊതിഞ്ഞു പരിപാലിച്ച് നല്ല റിസൾട്ട് കൊടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. കോഴിക്കോട് നിന്ന് അൽഫോൺസ അപ്പോൾ വിളിച്ചിരിക്കുന്നു, 2 വർഷമായിട്ടുള്ള ഭർത്താവിന്റെ മദ്യപാനം മാറണം, വീട്ടിൽ സമാധാനമില്ല, സ്വന്തമായ ഒരു ഭവനം വേണം. കർത്താവ് ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സഹോദരന്റെ മദ്യപാനം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കുടുംബത്തിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സ്വന്തമായ ഒരു ഭവനം കർത്താവ് ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ബേബി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു, മകൾ ബോർവെൽ കുഴിക്കുന്നു, വെള്ളം കിട്ടണം. ബേബിയുടെ വീടുപടി നടക്കണം, കാലും കാൽവേദന ഉണ്ടോ സൗഖ്യമാകണം. മകൾ ഷീനയുടെ വിവാഹം നടക്കണം കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്, ആ ബോർവെൽ കുഴിക്കുവാനും കർത്താവ് സമൃദ്ധമായ ഒരു ജലം കർത്താവ് നീ കൊടുത്താട്ട് കർത്താവ്. ആ ബേബിയുടെ വീട് പണി എത്രയും വേഗം പൂർത്തീകരിക്കട്ടെ. കാൽവേദനകൾ മാറട്ടെ. മകൾ സ്നേഹയുടെ വിവാഹം എത്രയും വേഗം കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പാസ്റ്ററെ ഒരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ആ പറഞ്ഞാട്ടെ സിസ്റ്ററെ. ഇത് ഹരിപ്പാട് എന്നാണ്. ഹരിപ്പാട് എന്ന്. ആ പറഞ്ഞാട്ട്. ഇത് എന്റെ സഹോദരന്റെ മകന് വേണ്ടിയാണ്. ജീവൻ എന്നാണ് പേര്. ആ സിസ്റ്റർ പേരെന്തായിരുന്നു? ഹലോ. ആ വിളിക്കുന്ന ആളിന്റെ പേരെന്താ? എന്റെ പേര് വത്സമ്മ. വത്സമ്മ. ആ ഓക്കെ. മോന്റെ മറ്റേ ജീവൻ മോനാണെങ്കിൽ എത്താം തീയതി ഓപ്പറേഷൻ ഉണ്ട് ചെവിക്ക് വേണ്ടി. അവന്റെ ബ്ലഡിന് സൗണ്ട് പറയാം, എത്താം തീയതി ഓപ്പറേഷൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ ടെലിഫോൺ ലൈനിൽ നിന്നുകൊള്ളു. മോൻ അടുത്തുണ്ടോ? മകൻ അടുത്തുണ്ടോ? ഇപ്പോ
പള്ളിപ്പാട്ട താമസിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആ ടെലിഫോണിൽ തന്നെ നിന്നുകൊള്ളൂ. രണ്ട് കരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിന് അടയാളമായി ആ വലതുകരം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിക്കേ. ഞങ്ങളോട് ചേർന്ന് ലോകരാജ്യങ്ങളിലുള്ള ദൈവത്തിന്റെ മക്കൾ, ദൈവദാസിദാസന്മാർ, ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ച് മകന്റെ ചെവിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട്, ബ്ലഡ് കൗണ്ട് കുറയുന്നു, അമൃത ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിലൂടെ പോകുന്നു എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങളെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സമൃദ്ധമായ ജീവൻ ആ മകന്റെ മേൽ ഇപ്പോൾ തന്നെ ഇറങ്ങട്ട്. യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ രോഗങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. സിസ്റ്റർ വത്സമ്മ, തീർച്ചയായിട്ടും യേശു ചെയ്ത വിടുതലിന്റെ സാക്ഷ്യമായിരിക്കും ഇനിയും താങ്കൾ വിളിച്ചു പറയാൻ പോകുന്നത്. താങ്ക് യു. ഹല്ലേലൂയ. മോളി വിളിച്ചിരിക്കുന്നു. 85 വയസ്സായ വല്യമ്മച്ചിക്ക് പൈൽസിന്റെ ഓപ്പറേഷൻ ഒരു കുഴപ്പമൊന്നും കൂടാതെ നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആ പ്രിയ വല്യമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം കൂടെ ഇരിക്കണം, ഓപ്പറേഷൻ പരിപൂർണമായി വിടുതൽ നൽകണം, പൂർണ്ണ സൗഖ്യം നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. ലീലാമ്മ കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അനീതയുടെ മകന് ബിടെക്കിന്റെ എക്സാം ആണ്, പ്രാർത്ഥിക്കണം. സഹോദരൻ ഖത്തറിലേക്ക് പോകുന്നു, ഒരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എക്സാം എഴുതുന്ന മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവനെ അനുഗ്രഹിച്ചാട്ടെ, സകല നന്മകളാൽ നിറച്ചാട്ടെ. ഖത്തറിലേക്ക് പോകുന്ന ആ സഹോദരനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരു നല്ല ജോലി, ഒരു നല്ല താമസ സൗകര്യം എല്ലാം അങ്ങ് ഒരുക്കി കൊടുത്താട്ടെ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. തൃശ്ശൂരിൽ നിന്ന് ജോസ് പോള് വിളിച്ചിരിക്കുന്നു. ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാണ്, സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ആ സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന. ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാട്ടെ, എല്ലാ സാമ്പത്തികമായ പ്രയാസങ്ങളും മാറണം യേശുവിൻ നാമത്തിൽ തന്നെ. സ്വപ്നയുടെ മകൻ ഉണ്ണി ഷാർജയിൽ നിന്ന് പറയാതെ വിഷമിച്ചിരുന്നപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ ആ പ്രിയ സഹോദരി വിളിച്ചു പറഞ്ഞതൊക്കെ മകൻ ഉണ്ണി ഷാർജിൽ നിന്ന് വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു, വരുവാൻ സാധിച്ചു. ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മളോട് കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും പ്രിയമുള്ള ദൈവദാസിദാസന്മാരെ കർത്താവ് അത്ഭുതകരമായ മറുപടി നൽകുന്നു. നാളെ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് ഒന്നിച്ചു ഉയരുങ്ങണം. ദൈവത്തിന്റെ വലിയ അത്ഭുതത്തിനാൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ ഞങ്ങളെ വിളിച്ചു പറയുക. ദൈവത്തിന്റെ മക്കൾ ചേർത്ത് പ്രാർത്ഥിക്കും. ഇവിടെ വരുന്ന അനേക വിഷയങ്ങൾ അഥവാ ഈ സ്ക്രീനിൽ വിളിച്ചു പറയുവാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ അതോർത്ത് വിഷമിക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്, ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ബന്ധുവിൽപ്പെട്ട ആരെങ്കിലും ലോകത്തിലെ ഏതെങ്കിലും വിദേശ രാജ്യത്തായിരിക്കുന്നെങ്കിൽ, ഓർ ഇന്ത്യയിൽ നിന്ന് പുറത്തായിരിക്കുന്നെങ്കിൽ, അവരുടെ വിവരങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുക. ദൈവത്തിന്റെ മക്കൾ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ മക്കൾ പഠിക്കുവാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, കേരളത്തിലോ കേരളത്തിന് പുറത്തോ പഠിക്കുന്ന മക്കളാണെങ്കിൽ, തീർച്ചയായിട്ടും ആ വിവരം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുക. ദൈവത്തിന്റെ മക്കൾ അവർക്ക് വേണ്ടി കരങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിക്കും. ബൈബിൾ പറയുന്നു, യേശു പറഞ്ഞു, അവൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി തരാമെന്ന്. അത് നമ്മുടെ ധൈര്യമാണ്. കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, അവർ ലോകത്തിൽ ഏതൊരു രാജ്യത്താണെങ്കിലും അവർക്ക് വേണ്ടി പരിപാലനം നൽകും. ഒരു സിസ്റ്റർ മിനി എറണാകുളത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നു, അവരുടെ ബിസിനസ്, പ്രത്യേകിച്ച് ഇപ്പോൾ എറണാകുളത്ത് ഒരു ഫെയർ നടക്കുന്നു, ആ എക്സിബിഷൻ നടക്കുന്നു. ആ എക്സിബിഷൻ അനുഗ്രഹമാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ മിനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എക്സിബിഷൻ അത് 100% വിജയമാകട്ടെ. വലിയ നന്മ അവർക്കത് ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. പിതാവേ, മകൾക്ക് ശരീരവേദന, ഭക്ഷണം കഴിക്കുവാൻ പ്രയാസം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ സ്വസ്ഥത വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. പന്തളത്ത് നിന്ന് ലീലാമ്മ എന്നൊരു മാതാവ് വിളിച്ചിരിക്കുന്നു. സഹോദരിയുടെ മകൻ ഒരു വർഷമായി കുവൈറ്റിൽ, പാസ്പോർട്ട് അറബിയുടെ കയ്യിലായതിനാൽ നല്ല ജോലി നോക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ആ മകനെ പ്രാർത്ഥിക്കുന്നു, എത്രയും വേഗം നല്ലൊരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഭാര്യയ്ക്ക് കാലിന് വേദന, നടക്കുവാൻ പറ്റുന്നില്ല, വല്ലാത്ത അസ്വസ്ഥത. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സ്വസ്ഥതയും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ അനുഭവം ഉണ്ടാകട്ടെ. ആ വേദനകൾ പൂർണ്ണമായി മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ, ആരാധനയിൽ, യേശുവിലുള്ള വിശ്വാസത്തിൽ ലോകത്തിന് അനേക രാജ്യങ്ങളിൽ നിന്ന് താങ്കളെ പോലുള്ള പ്രിയപ്പെട്ടവർ ഉള്ളത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. നമുക്കൊന്നിച്ച് വീണ്ടും പ്രാർത്ഥിക്കണം. ജീവിതങ്ങളുടെ കണ്ണുനീര് യേശു ഒപ്പം.
കേരളം സന്തോഷിക്കട്ടെ. നമ്മുടെ കേരളത്തിനായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം, ഇന്ത്യയ്ക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരളത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ നിലയിലും വികസനവും എല്ലാ നിലയിലും സുരക്ഷിതത്വവും ഞങ്ങളുടെ രാജ്യത്തിനു മുമ്പിൽ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ ഇവിടുന്ന് വിടുവിച്ച് യേശുവിന്റെ നാമത്തിൽ എല്ലാ നിഗൂഢ പ്രവൃത്തികളും പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ജനങ്ങളുടെ ജീവിതം സ്വൈര്യമുള്ളതാകട്ടെ, സുരക്ഷിതത്വമുള്ളതാകട്ടെ, നന്മ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ഇന്ന് പകൽ ഞങ്ങളുടെ കരങ്ങൾ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. കഴിയുമെങ്കിൽ ആ രണ്ട് കരവും ഉയർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ കരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തോന്നിയാൽ ബൈബിൾ പറയുന്നു, നീയല്ലോ യഹോവേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ പ്രിയപ്പെട്ടവർ ഇന്ന് തൊടുന്നത് മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ വചനം പോലെ അവർക്ക്, ഞങ്ങൾക്ക്, എല്ലാവർക്കും സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ ഏത് രാജ്യത്താണെങ്കിലും അവരുടെ വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ വിളിച്ചു പറയുക. ദൈവത്തിന്റെ മക്കൾ നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് അത്ഭുതത്തിന്റെ നാളുകൾ എന്ന് ഒന്ന് ചേർന്ന് രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളുടെ കൂടെ ഈ ആരാധനയ്ക്ക് ഈ ശുശ്രൂഷയിലുള്ള ഒരു സഹോദരൻ പനിയായിട്ട് ഹോസ്പിറ്റലായിരിക്കുന്നു, എബിൻ മത്തായി, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. എബിൻ പൂർണ്ണ സൗഖ്യമുള്ളവനാകട്ടെ, അത്ഭുതകരമായ ദൈവിക സൗഖ്യം അവൻ വ്യക്തമായി അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവ് രണ്ട് കരങ്ങളും ഉയർത്തി ഇമെയിൽ വഴി, SMS വഴി, ടെലിഫോണിലൂടെ കത്തുകൾ അയച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങൾ കടന്നുപോകുന്ന നീറുന്ന വിഷമങ്ങൾ ദൈവജനവുമായി പങ്കിടാവുന്നതാണ്. ദൈവകൃപ നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിച്ച് അനുഭവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്പസമയം വന്ന് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തുടർന്ന് വിളിക്കുക, സഹോദരങ്ങൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയും കാണുമ്പോഴേയും ക്രിസ്തുയേശുവിന്റെ കൃപയിൽ രണ്ട് കരങ്ങളും കൂട്ടിയടിച്ചു ടെലിവിഷൻ കുടുംബത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ധാരാളമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ശുശ്രൂഷകർത്താവ് മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിന് എല്ലാവരോടും നന്ദി പറയുകയും ചെയ്യുന്നു.